പേജ് നമ്പർ 18. ഓക്കെ, മാത്സിന്റെ പോർഷൻ ഇല്ലേ, എക്സാം ഇല്ലേ നിങ്ങൾക്ക്? യാ, ഗുഡ് ആഫ്റ്റർനൂൺ. മാത്സിന്റെ മാത്സിന്റെ എക്സാം നമ്മൾ സബ്ട്രാക്ഷൻ തുടങ്ങിയതേ ഉള്ളൂ. സോ സബ്ട്രാക്ഷൻ ഞാൻ എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അഡിഷൻ വരെ, വേർഡ് പ്രോബ്ലം വരെ ഏത് ക്വസ്റ്റ്യനും പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ദെൻ എ ഐയിൽ ഞാനിപ്പോ ഈ സെക്കൻഡ് ചാപ്റ്റർ ഇന്ന് കംപ്ലീറ്റ് ആവും. അപ്പം ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും എക്സാമിന്. ഞാനത് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും. ഞാൻ ജസ്റ്റ് എല്ലാരോടും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഗുഡ് ആഫ്റ്റർനൂൺ. സോ കമ്പ്യൂട്ടർ ഗൂഗിൾ ഫോമിൽ, ഞാനത് ശരിക്കും ആലോചിക്കുന്നുള്ളു. ഗൂഗിൾ ഫോമിൽ ആവുമ്പോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ സ്പെല്ലിംഗ് ഒന്നും പഠിക്കില്ലല്ലോ. എന്തായാലും നിങ്ങൾ സ്പെല്ലിംഗ് അടക്കം പഠിച്ചു വെക്ക്. എക്സാം എങ്ങനെയാന്ന് ഞാൻ സർപ്രൈസ് ആയിട്ട് പറയാം. സർപ്രൈസ് ആയിട്ടല്ല, പറയാം കേട്ടോ. നിങ്ങൾ സ്പെല്ലിംഗ് അടക്കം പഠിക്കണം ഓരോ വേർഡിന്റെ കേട്ടോ, എന്നാലേ കാര്യമുള്ളൂ. ഗൂഗിൾ ഫോം മതി, ഞാൻ നോക്കട്ടെ. നിങ്ങൾ പഠിക്കാനല്ലേ, ഞാൻ നോക്കട്ടെ. What do you like, Google form? Keep quiet. Why do you like Google form? എന്തുകൊണ്ട് Google form ഇഷ്ടം? Why? അതാണ് പ്രോബ്ലം. എഴുതുന്നത് മതി. ഓക്കെ, ഗൂഗിൾ ഫോം മാത്രമായാല് യു വോണ്ട് ലേൺ ദ സ്പെല്ലിംഗ് ഓഫ് ദ വേർഡ്സ്. യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ് ദ വേർഡ്സ് ഓൾസോ. ഓക്കെ, നിങ്ങൾ വേർഡ്സ് എഴുതാനും പഠിക്കണം. മേ ബി യു വിൽ ഐഡന്റിഫൈ ദാറ്റ്. നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും, എന്താ പറയാ, വേർഡ് ചിലപ്പോൾ വായിക്കാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ എഴുതാൻ നേരത്തെ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഗൂഗിൾ ഫോം വേണോ വേണ്ടയോ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ഇഷ്ടം നിങ്ങളെ കൊണ്ട് റിട്ടൺ എക്സാം തന്നെ നടത്താനാണ്. സിമ്പിൾ വേർഡ്സ് വെച്ച് നടത്തിയാൽ മതിയല്ലോ. യു നോ എവറി ആൻസർ ഐ നോ. നിങ്ങൾ ജസ്റ്റ് വേർഡ്സ് ഒന്ന് സ്പെല്ലിംഗ് കൂടെ പഠിക്കാം. ഓക്കെ, now let's start. So what are the main four parts of a computer? Monitor. They do CPU, not look at textbook. Monitor. CPU, mouse. Okay, very good. Okay, what are the other parts of a computer? And we learned in the last printer, speaker, microphone, CPU, UPU. Okay. Okay, enough. Thank you. Keep quiet and listen to me. When I ask questions to you, you have to answer without looking at the textbook. Okay. Do not look at the textbook. Okay. നിങ്ങൾ ആൻസർ ടെക്സ്റ്റ് നോക്കാതെ പറയണം. അങ്ങനെ മാത്രമേ നിങ്ങൾ ഇത് പഠിക്കുള്ളൂ അല്ലേ? നോക്കി പറഞ്ഞാൽ നിങ്ങളത് ബ്രെയിനിൽ എടുത്ത് പറയണം, നിങ്ങളുടെ മെമ്മറിന്ന് ഓർത്തെടുത്ത് പറയണം. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ സം സ്റ്റോറേജ് ഡിവൈസസ് ഓഫ് എ കമ്പ്യൂട്ടർ. യാ, ടെൽ മീ. Who's that? Okay, take page number 18. Now you listen to me carefully. Take page number 18 in your textbook. Here we are going to learn some storage devices, some parts of a computer which can be used as storage device. Storage device nu arna enda endayirikkum? What did you understand? Store edikkunna alle കമ്പ്യൂട്ടർ. നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് എന്താ, നമ്മുടെ ഫോട്ടോസ് ഉണ്ടാവും, വീഡിയോസ് ഉണ്ടാവും, കാർട്ടൂൺസ് ഉണ്ടാവും, നിങ്ങൾ പെയിന്റ് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടാവും, ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചത്, അങ്ങനെ എല്ലാം ഉണ്ടല്ലേ കമ്പ്യൂട്ടറിൽ. ആക്ച്വലി ഇതൊക്കെ എവിടെയാ ഉള്ളത്?
ഇതൊക്കെ എവിടെയുള്ളത്? ഇതൊക്കെ എന്താ പറയാ, സേവ് ചെയ്യുന്നത് അല്ലെ സ്റ്റോർ ചെയ്യുന്ന എവിടെയാ അറിയോ? ദാറ്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഹാർഡ് ഡിസ്ക്. 18, 1, 8. എല്ലാവരും ശ്രദ്ധിക്കുക, പേജ് നമ്പർ ഈസ് 18. ഡു നോട്ട് ആസ്ക് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. പേജ് നമ്പർ 18. ഇൻ ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറഞ്ഞ ഹെഡിങ് ഒന്നും പറഞ്ഞിട്ടില്ല, ബട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ഇന്ന് പഠിക്കാൻ പോകുന്ന ഡിവൈസസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പിക്ചേഴ്സ്, ഇമേജസ് വീഡിയോസ്, അതർ ഫയൽസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡെസ്ക്, HARDDISK. ഹാർഡ് ഡിസ്ക്, ഹാർഡ് ഡിസ്ക്. ഓക്കെ, പ്ലീസ് സേ ഇറ്റ് വിതൗട്ട് അൺമ്യൂട്ടിങ് യുവർ സെൽഫ്. ഹാർഡ് ഡിസ്ക്, HARD. ഓക്കെ, ഹാർഡ് ഡിസ്ക്. സോ വാട്ട് എവർ വി സേവ് ഇൻ ദ കമ്പ്യൂട്ടർ, it gets stored good in the afternoon, teacher. Good afternoon, Muktasim. Take page number 18. Okay, so I told you we save a lot of images, videos, cartoons and other files in computer. Alle oru videos, images ella nammada computer il undavu. Appo idella nammal computer il store idu vechu, save idu vechu nammal pariyalle. Actually all these are get stored or saved in this part. Edu part? Hard disk. Hard disk enna parna part ilana nammal ee save cheyina files ella endana store avunalle. Yeah, ആ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ബോക്സ് ലൈക്ക് ഒരു സ്ട്രക്ചർ ആണ്. ഓക്കെ, അത് കമ്പ്യൂട്ടറിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്. കമ്പ്യൂട്ടർ സി പി യുവിന്റെ ഉള്ളിൽ, സി പി യു ക്യാബിനറ്റ് ഇല്ലേ, വി നോ സി പി യു. ഇൻസൈഡ് ദർ ഇസ് അനദർ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഇൻസൈഡ് ദ സി പി യു ക്യാബിനറ്റ്. വാട്ട് ഇസ് ഇറ്റ്? വി ലേൺ ദ പാർട്ട് വിച്ച് ഈസ് ഇൻസൈഡ് ദ സി പി യു ക്യാബിനറ്റ്. Do you know a part inside the CPU cabinet? CPU cabinet ഉള്ള കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ഏതാ? ആ പേരിൽ തന്നെ ഉണ്ട്. Yeah, very good. It's CPU. CPU is located inside the CPU cabinet. നമ്മൾ ഫസ്റ്റ് ക്ലാസ് പഠിച്ചല്ലേ? Yeah, we learned that in the first class. CPU is located inside the CPU cabinet. Clear? CPU is located inside the CPU cabinet. Same way, hard disk is also located inside the CPU cabinet. Hard disk evidentullathu, it is also inside the CPU cabinet. Devasha, molka manasilavunnundo? Okay. CPU is inside the CPU cabinet. Same way, our hard disk is also inside the CPU cabinet. Okay? But hard disk nu parna cheriyoru small oru box aanu. Adilana nammada computer inde ella data yum instruction okke store edirikkunnu. Nammal computer ne endile joli cheyipikkengil oru instruction kodukkanalle. Nammada instruction anusarichu computer work cheyullu. Allada computer thannathana work cheyillallo. It need our instruction. Okay, pa instructions um nammal ee store edikkuna data information okka store edikkuna evidiya nammal kodukkuna, it is inside the hard disk alle. Hard disk laana store cheynadu. Okay, yes, oru hard disk lo oru paad enda oru paad amount, large amount of data store edu vekkan pattum. Okay, and it is inbuilt in the CPU cabinet. Cabinet CPU manufacture in the samayam thanne enda hard disk um kuda ad inbuilt aayittu vekka cheyyunne alle CPU cabinet il. Okay, and adana hard disk. Okay, ini variant oru hard disk oru type kodi undu which can those type of hard disk we can carry in our bags, in our hand. This is called external hard drive or portable hard drive. See,
എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ്. ഈ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ എന്തറിയോ? എക്സിറ്റ് എന്ന് പറഞ്ഞ എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് എക്സിറ്റ്? പുറത്തു പോകുക. ആ പുറത്ത്. അപ്പൊ എക്സ്റ്റേണൽ പറയുന്നത്, ഓക്കേ, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞ എന്തറിയോ? പുറത്തുള്ള കാര്യങ്ങൾ അല്ലേ. ഓക്കെ, നമ്മൾ പഠിച്ച ഹാർഡ് ഡിസ്ക് ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സി പി യു ക്യാബിനറ്റ്. പക്ഷേ ഇറ്റ് ഈസ് ഇൻ മൈ ഹാൻഡ്, ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ കമ്പ്യൂട്ടർ, ഇറ്റ്സ് ഔട്ട്സൈഡ് ദ സി പി യു ക്യാബിനറ്റ്. ഇറ്റ് ഈസ് ഇൻ എക്സ്റ്റേണൽ അല്ലേ, പുറത്താണ് അല്ലേ. അപ്പോൾ ഇത് എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് ആണ്, അല്ലെങ്കിൽ ഇതിനെ പറയും എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, അല്ലെങ്കിൽ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്, അങ്ങനെയും പറയും. ഇത് എന്താ ചെയ്യറിയോ, മിസ്സിന്റെ ലാപ്ടോപ്പിൽ കുറേ ഇമേജസ് ഉണ്ട്, കുറേ വീഡിയോസ് ഉണ്ട്, കുറേ മൂവീസ് ഉണ്ട്, കുറേ സോങ്സ് ഉണ്ട്, ഒരുപാടുണ്ട്. അപ്പം എന്ത് ചെയ്യും, നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ ഒരുപാട് ഇമേജസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഫോൺ ഹാങ് ആവും അല്ലേ. അപ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല. അപ്പം എന്ത് ചെയ്യും, ഈ പഴയ കാര്യങ്ങൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത, എന്നാൽ നമുക്ക് വീണ്ടും എപ്പോഴേലും കാണണം എന്ന് തോന്നുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ പോർട്ടബിൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റും മെമ്മറി ഫുള്ളാവുന്ന സമയത്ത്. അപ്പം എന്താവും, എന്നിട്ട് കമ്പ്യൂട്ടറിന്റെ സ്പേസ് ഫ്രീ ആക്കും അല്ലേ. അപ്പൊ നമുക്ക് ഇത് ഇത് നമുക്കൊരു കുറേ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് ഉണ്ട്, പിന്നെ ഹാർഡ് ഡിസ്ക് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ സി പി യു ക്യാബിനറ്റിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ഓൾ ദ ഡാറ്റ വി എൻ്റർ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുന്നതാണ് ഹാർഡ് ഡിസ്ക്. അതുപോലെ ഈ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് നമുക്ക് കയ്യിൽ കൊണ്ടു കിടക്കാൻ പറ്റുന്നതാണ് അല്ലേ, പോർട്ടബിൾ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. പിന്നെ അതർ സ്റ്റോറേജ് ഡിവൈസസ് വി യൂസ്, ഹാവ് യു സീൻ ദ സി ഡി? സി ഡി, സി ഡി ഡി വി ഡി ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പണ്ട് നിങ്ങളുടെ ഏജിൽ മിസ് ഉണ്ടായിരുന്ന സമയത്ത് മൂവീസ് എല്ലാം കാണണമെങ്കിൽ ഈ സി ഡി എന്താ സി ഡി പ്ലെയറിൽ ഇട്ടിട്ടായിരുന്നു കണ്ടോണ്ടിരുന്നത്. ഉണ്ടല്ലേ, സി ഡി ഇപ്പൊ അധികം ആരും ഉപയോഗിക്കില്ല അല്ലേ. യാ, ഇപ്പൊ ഇപ്പൊ നമ്മള് വേറൊരു സാധനം ഉപയോഗിക്കും. ഇറ്റ് ഈസ് കോൾഡ് പെൻ ഡ്രൈവ്. Can you see this? Yes. Pen drive. It is called? It is a pen drive. ഇതിന്റെ വേറൊരു പേരുണ്ട്. Many of you have this device in your house. Okay, നിങ്ങളുടെ വീട്ടിലെല്ലാ മിക്ക വീട്ടിലും ഉണ്ടാവുന്നതാണ് ഇത്, പക്ഷെ എന്റെ അടുത്തില്ല കേട്ടോ. Okay, it is also known as flash drive. What? Flash drive. Pen drive is also known as flash drive. എന്താണ് pen drive ന്റെ വേറെ പേര്? It is also known as flash drive. Flash drive. FLASH DRIVE. Okay. Flash. Okay, CD, DVD, pen drives. These devices are also used to store large amount of information or data. നമ്മൾ ഇതേപോലത്തെ ഇമേജും വീഡിയോയും കാർട്ടൂണും ഒക്കെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. അതുപോലെ എന്താ പറയാ, നമുക്ക് ആ അതെല്ലാം നമുക്ക് ഈ പെൻ ഡ്രൈവിലും DVDയിലും CDയിലൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ടിന് നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കാണണമെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഈ പെൻ ഡ്രൈവിലേക്ക് CDയിലും DVDയിലും കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ പറ്റും അല്ലേ. നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ നിങ്ങളുടെ ഫ്രണ്ടിന് വേണമെങ്കിൽ ഈ പെൻ ഡ്രൈവും CDയും DVDയും ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഫ്രണ്ടിന്റെ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോയിട്ട് അവന് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഈ ഡിവൈസസ് എന്തിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്, ടു ട്രാൻസ്ഫർ ഡേറ്റ ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ കമ്പ്യൂട്ടർ. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് എന്താ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പെൻ ഡ്രൈവും CDയും DVDയും ഉപയോഗിക്കും. മനസ്സിലായോ? ഓക്കെ, ഇതെന്താണ്, നമ്മളെ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ മിസ് പറഞ്ഞു അത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഇൻബിൽറ്റ് ആണ് അല്ലേ. അപ്പൊ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ CPU ക്യാബിനറ്റ് മൊത്തത്തോടെ കൊണ്ടുപോകണം, റൈറ്റ്? ബിക്കോസ് ഹാർഡ് ഡിസ്ക് ഈസ് ഇൻബിൽറ്റ് ഇൻസൈഡ് ദ, ഇറ്റ് ഈസ് ഇൻ ദ CPU ക്യാബിനറ്റ് അല്ലേ.
പക്ഷേ ഈ പോർട്ടബിൾ ഹാർഡ് ഡിസ്ക്, ഈ പെൻ ഡ്രൈവ്, സി ഡി ഇതെല്ലാം നമ്മുടെ കയ്യിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോവാം അല്ലേ. വി ക്യാൻ ക്യാരി ദിസ് നൗ ആൻഡ് വി ക്യാൻ ക്യാരി ദിസ് നൗ ബാഗ്. ഓക്കെ, വി ക്യാൻ ടേക്ക് ഇറ്റ് എനിവേർ, എവിടെ വേണേലും കൊണ്ടുപോവാം. ചെറിയ സൈസ് ആണ് അല്ലേ, ഇറ്റ് ഈസ് സ്മോൾ ഇൻ സൈസ് സോ ദാറ്റ് വി ക്യാൻ ക്യാരി ഇറ്റ് എനിവേർ. ഓക്കെ ഓക്കെ, ടുഡേ വി ലേൺഡ് ദ സ്റ്റോറേജ് ഡിവൈസസ്. ഫസ്റ്റ് വൺ വാസ് ഹാർഡ് ഡിസ്ക്. ഹാർഡ് ഡിസ്ക്, ഓക്കെ, വാട്ട് എവർ വി സ്റ്റോർ ഇൻ എ കമ്പ്യൂട്ടർ, ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി സേവ്ഡ് ഇൻ ദിസ് ഹാർഡ് ഡിസ്ക്. നമ്മൾ എന്ത് കമ്പ്യൂട്ടറിന് എന്ത് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാൻ പറഞ്ഞാലും അതെല്ലാം ഓട്ടോമാറ്റിക്കലി എങ്ങോട്ടേക്കാണ് സ്റ്റോർ ആവുന്നത്? ഹാർഡ് ഡിസ്കിൽ അല്ലേ. ആൻഡ് ഹാർഡ് ഡിസ്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലാണ്, നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല, ടെക്സ്റ്റിൽ അതിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിൽ നോക്കിയാൽ ഹാർഡ് ഡിസ്ക് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പെൻ ഡ്രൈവ് കാണാം, സി ഡി വേണേ കാണാം, ഡിസ്ക് ഒക്കെ കാണാൻ പറ്റും അല്ലേ. ഹാർഡ് ഡിസ്കിനെ കാണാൻ പറ്റില്ല, ഹാർഡ് ഡിസ്ക് ഉണ്ടെന്ന് നമുക്ക്. എന്തോ ഓക്കെ, എന്തോ what did you say? CD. Okay, so we can see pen drive, we can see pen drive, we can see CD, DVD, everything, but since hard disk is located inside the CPU cabinet, we cannot see it. Adu kaanengil computer polichu nokka, CPU cabinet polichu nokkan alle. Okay, so okay, we finished that chapter. Nammal adu finish cheyidu. Today we learned about hard disk, CD, DVD, pen drive. Okay, these are the storage devices: hard disk, CD, DVD, pen drive. All these devices are used to store large amount of data. Endo mistake inde hard disk number parayuvo? Endo മിസ്സിന്റെ വാട്സ്ആപ്പ് നമ്പർ പറയണം. ഫോർ വാട്ട്? ഐ വിൽ സെൻഡ് ദാറ്റ് ഇൻ ദ ക്ലാസ് ഗ്രൂപ്പ്. ഓക്കേ, സോ ഫോർ കമ്പ്യൂട്ടർ എക്സാമിനേഷൻ യു വിൽ ബി ഹാവിംഗ് മിസ്സിന്റെ വാട്സ്ആപ്പ് നമ്പർ പറഞ്ഞു two chapter. Okay, I'll share that after the class. Okay, now listen to me carefully, it's something related to the lesson. So tamala chapter finish idalle, for your computer exam you can expect chapter 1 and 2, lesson 1 and 2. Okay, valare simple aayittu oru lesson aayirunnalle. Namukku exercise onnu pettan nokkiyalo. I just want to check what you know about this. Okay, let me ask the first question. A monitor is also known as, a monitor is also known as VDU. Okay, what's the full form of VDU? VDU. Full form of visual. Correct. Visual display unit. Yeah, very good. Visual display unit. Okay, നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പം ഇങ്ങനെ വീഡിയോന്ന് മാത്രം പഠിക്കരുത്. വീഡിയോന്റെ ഷോർട്ട് ഫോം അല്ല, വീഡിയോന്റെ ഫുൾ ഫോമും നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ചിലപ്പോ മിസ് വീഡിയോ ഒന്നായിരിക്കില്ല, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നൊക്കെ ആയിരിക്കും തരാ. അപ്പൊ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത് ആ വീഡിയോന്ന് മാത്രം പഠിച്ചെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ചിലപ്പോൾ വരും. സോ യു ഹാവ് ടു ലേൺ ദ എക്സ്പാൻഷൻ വിത്ത് ദ ഷോർട്ട് ഫോം. ഓക്കെ, which of the following device is used to hear sound stored in a computer? What? Speaker. Which of the following speaker. Okay, are endu choichalo endadike, what did you ask? Randamathu parneyo, randamathu njan choichalle ullu, parnillallo answer korchu veru parnu. Okay, which of the following is used to hear sound? Speaker. Yeah, speaker. നമ്മള് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള സൗണ്ട്സ് കേൾക്കണമെങ്കിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്യണം കമ്പ്യൂട്ടറിനോട്?
what should we connect to hear the sounds? There should be speaker. Yeah, we should connect the speaker. Very good, very good. A pen drive is also called flash drive. Very good. Yeah, very good. Flash drive. Pen drive is also known as flash drive. Okay. Which part controls all the other part of a computer? There is a one part of a computer which controls all the other parts of a computer. CPU. Yeah. What's the full CPU. Form of CPU? What's the full form of CPU? Processing unit. CPU. Central processing unit. Okay, we have only 1 minute left. നമുക്ക് ഒരു മിനിറ്റ് ഉള്ളു. നമ്മുടെ ക്ലാസ് പെട്ടെന്ന് ഫിനിഷ് ആവും. നിങ്ങൾ you should read the textbook 3 times at least. 3 തവണ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് പുതിയ വേർഡ്സ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ലേൺ ദ സ്പെല്ലിംഗ് ആൻഡ് മീനിങ് ഓഫ് ദാറ്റ് വേർഡ്. അത് കമ്പ്യൂട്ടറിന്റെ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിലും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വേർഡ്സ് പഠിക്കാൻ പറ്റും. ദാറ്റ് വിൽ ബി ഈസി ഫോർ യു. നിങ്ങൾ വലിയ വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ